മൂക്കിൽ പല്ല് മുളയ്ക്കുമോ? മൂക്കിൽ പല്ല് മുളയ്ക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രായമായവരെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. പ്രായമായി കഴിയുമ്പോഴാണ് മൂക്കിൽ പല്ല് മുളച്ച് എന്നിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെ പറയാറ്. പക്ഷേ മൂക്കിൽ പല്ല് മുളയ്ക്കുന്നത് ഒരു സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ചില പലപ്പോഴും നമ്മളുടെ ഒന്ന് നമ്മുടെ പല്ലുകൾ മുളച്ചു വരുമ്പോൾ തന്നെ, അത് ഗർഭാവസ്ഥയിൽ തന്നെ പല്ലുകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തും, അല്ലാതെയും പല്ലുകളുടെ പൊസിഷൻ മാറി മൂക്കിൻ്റെ താഴേക്ക് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് കനൈൻ പോലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പല്ല്, പ്രത്യേകിച്ച് മുകളിലെ കോമ്പല്ല് പലപ്പോഴും മൂക്കിൻ്റെ അടിയിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ടാണ് അത് ഉണ്ടായി വരുന്നത് തന്നെ. അത് താഴത്തേക്ക് ഡിസെൻഡ് ചെയ്യാതെ ഹൊറിസോണ്ടലായിട്ട് തന്നെ മൂവ് ചെയ്താൽ അത് മൂക്കിൻ്റെ അടിയിലായിട്ടാണ് അത് കാണപ്പെടുന്നത്. അത് പലപ്പോഴും മൂക്കിൻ്റെ താഴത്തെ ഭാഗം, അഥവാ നമ്മുടെ വായും മൂക്കും തമ്മിലുള്ള ഭാഗത്തേക്ക് കയറുകയും അത് ചില സമയത്ത് മൂക്കിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ മൂക്കിനകത്തേക്ക് വളരാനുള്ള സാധ്യത, വായിൽ വരാതിരിക്കാനുള്ള സാധ്യത, പല്ല് കമ്പിയിടുമ്പോൾ തടസ്സം ഉണ്ടാക്കുവാനുള്ള സാധ്യത, ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും മൂക്കിനകത്തുനിന്ന് എടുക്കുന്നതിന് പകരം വായിക്കകത്തുനിന്ന് തന്നെ എടുത്തു കളയാവുന്ന കാര്യമാണ്. പല പ്രാവശ്യവും നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് പല എടുത്തു കഴിയുമ്പോൾ സാധാരണഗതിയിൽ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഇത് മൂക്കിൻ്റെ അടിയിലാണ് ഇരിക്കുന്നതെന്ന് അറിയാം. പക്ഷേ പലപ്പോഴും ഡെൻറ്റിസ്റ്റ് അതെടുക്കുമ്പോൾ ENT സർജൻസ് പലപ്പോഴും അത് മൂക്കിൽ നിന്ന് എടുത്തു കളയാറുണ്ട്. പക്ഷേ ഡെൻറ്റിസ്റ്റ് അതെടുക്കുമ്പോൾ പലപ്പോഴും അത് വായിൽ നിന്ന് തന്നെ ആക്സസ് എടുത്ത്, കാരണം ഇത് മൂക്കിൻ്റെയും വായയുടെയും ഒരേ വായയുടെ മുകളിലെ ഭാഗം മൂക്കിൻ്റെ താഴത്തെ അതേ സെയിം എല്ലാണ്, ആ എല്ലിനകത്ത് തന്നെയാണ്. അപ്പോൾ വായിക്കകത്തുനിന്ന് തന്നെ ഒന്നുകിൽ ലേബിയൽ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പാലറ്റൽ സൈഡിൽ നിന്നും നമുക്കത് ഓപ്പൺ ചെയ്ത് ആക്സസ് ചെയ്ത് എടുത്തു കളയാറുണ്ട്. ഞാൻ തന്നെ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് പല്ല് ഒരേ സമയത്ത് മൂക്കിൻ്റെ അടിയിൽ ഒരുക്കുകയും രണ്ടും ഒരേ ദിവസം തന്നെ എടുത്തു കളയേണ്ട ഒരു ആവശ്യവും വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരുമ്പോൾ പലപ്പോഴും മൂക്കിനകത്തുനിന്ന് മൂക്കിൻ്റെ താഴെയിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൻ്റെ താഴെയുള്ള ഇല്ല് അഥവാ വായിക്കകത്തുനിന്ന് തന്നെ അത് എടുത്തു കളയാൻ സാധിക്കാറുണ്ട്. ഇത് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ്. ഒന്ന്, അത് വായിക്കകത്തില്ലാത്തതുകൊണ്ട് തന്നെ ആ പല്ലിൻ്റെ പാൽപ്പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വേറൊരു പല്ല് വെച്ച് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ പല്ല് താഴ്ത്തണമെങ്കിൽ ഇതൊക്കെ മാറ്റിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അത് പലപ്പോഴും മറ്റു പല്ലുകളെ നീങ്ങുവാൻ സമ്മതിക്കാതിരിക്കുക. രണ്ട്, ഇത് അവിടെ ഇരുന്ന് മറ്റ് എന്തെങ്കിലും സിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മൂന്ന്, ഇതുപോലെ മൂക്കിനകത്തുനിന്നുള്ള ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സർജറീസ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ കറക്ഷൻ സർജറീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർമാർ സാധാരണ ഇത് എടുത്തു കളഞ്ഞ് വരാൻ സാധാരണഗതിയിൽ നിഷ്കർഷിക്കാറുണ്ട്. ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് ഇത് എടുത്തു കളയേണ്ട ആവശ്യം വരാറുണ്ട്. മൂക്കിൻ്റെ താഴെ പല്ല് വന്നു എന്നുള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതൊരു സിമ്പിൾ സർജറിയാണ്. അത് ക്ലിനിക്കിൽ തന്നെ വെച്ച് ചെയ്യാവുന്ന സർജറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അങ്ങനെ ചെയ്യാവുന്ന സർജറിയുണ്ട്. അത് രണ്ടിനാണെങ്കിലും ഹീലിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് സാധാരണ പല്ല് പറിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇമ്പാക്ഷൻ സർജറി കഴിയുന്ന പോലെയൊക്കെ ഉള്ളൂ. ചെറുതായിട്ടൊരു മുഖത്തുള്ള നീരും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് തെറാപ്പിയൊക്കെ ഉണ്ടാകുകയുള്ളൂ. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മൂക്കിൽ പല്ല് മുളച്ചു എന്നോർത്ത് വിഷമിക്കേണ്ടതില്ല. മൂക്കിൽ പല്ല് മുളച്ചിട്ടുണ്ടോ അല്ല അഥവാ അവിടെ ആണോ എന്നറിയുവാൻ വേണ്ടി OPG അതോടൊപ്പം തന്നെ CBCT എക്സ്റേസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ അതിൻ്റെ പൊസിഷൻ അറിയുകയും ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അതിനെ എടുത്തു കളയാനുള്ള സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സും സർജറീസും ഇന്ന് അവൈലബിളാണ്. ഞാൻ പല്ല് ഡോക്ടർ. പല്ല് ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.